ഹലോ ഹെഡ് മീൽ നടന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയായിരിക്കും നിങ്ങൾ കാണുന്നത് ഞാൻ രാവിലെ തന്നെ പത്രമൊക്കെ ഒന്ന് ഓടിച്ചു നോക്കുകയാണെ മൊത്തത്തിലൊന്നും വായിക്കത്തില്ല കേട്ടോ ക്യാപ്ഷൻ ഒക്കെ ഒന്ന് വായിച്ച് പിന്നെ എന്തെങ്കിലും ക്യാപ്ഷൻ വായിക്കണം എന്ന് തോന്നിയാൽ അതൊന്ന് ഓടിച്ചു നോക്കും അത്രയേ ഉള്ളൂ അല്ലാതെ ഡീപ്പ് വായനയൊന്നും ഇല്ല എപ്പോഴെങ്കിലും പിന്നെ സമയം കിട്ടിയാല് നല്ല രീതിയിലൊന്ന് വായിക്കും കേട്ടോ അത് പലപ്പോഴും സംഭവിക്കാറില്ല അപ്പൊ രാവിലെ തന്നെ ഇങ്ങനെ പുറത്തിരുന്നു പത്രം വായിക്കുന്നതിൻ്റെ ആ ഒരു അനുഭൂതി ഒന്ന് വേറെ തന്നെയാണ് അതെ ഞാൻ ഇവിടെ പണിയൊക്കെ കാണിച്ചില്ലായിരുന്നു വർക്ക് ഏരിയയും നമ്മുടെ സ്റ്റോർ പോലെ ഉണ്ടാക്കിയതും ഒക്കെ അപ്പോൾ എനിക്ക് ഒന്ന് കമന്റ് വേണ്ടിയിട്ടായിരുന്നു ബെൻസി ആ കിണറിന്റെ അവിടെ അതുപോലെ അങ്ങ് നീട്ടി വർക്ക് ഏരിയ ആയിട്ട് എടുത്തിട്ട് നെറ്റടിച്ചിരുന്നു എങ്കിൽ അത്രയും കൂടി സൗകര്യം കിട്ടിയതിനോ രാത്രിയിലാണെങ്കിലും വർക്ക് ഏരിയയിൽ ഇറങ്ങി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാമായിരുന്നില്ലോന്നൊക്കെ അപ്പം നമ്മുടെ വർക്ക് ഏരിയ എന്ന് പറയുന്നത് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ അത് ഇനി ഇനിയിപ്പോഴൊന്നും കംപ്ലീറ്റ് ആവത്തില്ല സമയം എടുക്കും ഞാൻ റീസൺ പറഞ്ഞിട്ടുള്ളത് നമുക്ക് പറ്റുന്ന രീതിയിൽ കുറേശ്റെ ചെയ്യുന്നതന്നെ ഉള്ളൂ അപ്പൊ ഇത് പണിഞ്ഞ മേശിരി ഷീറ്റ് ഇട്ടവരും പറഞ്ഞ ഇതേ ഈ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞായിരുന്നു ആ കിണറിൻ്റെ അവിടെ അവർ അങ്ങ് നീട്ടി എടുത്താല് അടുക്കളയിൽ നിന്ന് ഡയറക്റ്റ് അങ്ങ് വർക്ക് ഏരിയയിലോട്ട് ഇറങ്ങാമല്ലോ അതല്ലേ കുറച്ചുകൂടി സൗകര്യം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കരമായിട്ട് എന്താണ് ഒരു കൺജസ്റ്റ് ആണ് ഒരു സഫോക്കേഷൻ തോന്നും എനിക്കിത്തിരി മുറ്റമൊക്കെ വേണം കേട്ടോ സത്യം പറഞ്ഞ ഒരു സ്റ്റോർ അത്യാവശ്യമായിരുന്നു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം വിറകിടാൻ വേണ്ടിയാണ് ഇപ്പോൾ വർക്ക് എന്ന് പറയുന്ന ആ സംഭവം ചെയ്തതെങ്കിലും പണിഞ്ഞു വന്നപ്പോ അവിടെ ഇരിക്കാനും മരിയാനും പെറുക്കാനും ഒക്കെ നല്ലതായതുകൊണ്ട് വിറവ് വെക്കുന്നില്ല എന്ന് ചിന്തിച്ചതാണ് അപ്പൊ അകത്ത് ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു സ്റ്റോറൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതും മുറ്റത്ത് ചെയ്യത്തില്ലായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ മുറ്റം പിടിയിപ്പിച്ചേനെ അപ്പൊ നീട്ട് അവിടെ വരെ എടുത്താൽ പിന്നെ അടുക്കള മുറ്റം ഇല്ല എനിക്ക് അവിടം വരെ നീട്ടിൽ ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ അതിലേക്കൂടെ സൈഡിൽ കൂടെ ഒരാൾക്ക് നടന്നു പോകാനുള്ള സ്ഥലമേ ഉള്ളൂ ഇതുപോലെ ഒന്ന് വിശാലമായിട്ട് ഇരിക്കാനോ ഒന്ന് പ്രകൃതി ആസ്വദിക്കാനോ ഒന്നുമേ പറ്റത്തില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത്തിരി മുറ്റം വേണം അല്ലെങ്കിൽ പിന്നെ എന്താണ് ബോംബെലെ കൂട്ടർ ഫ്ലാറ്റ് ചെയ്തായിപ്പോത്തില്ലേ ആകെ പത്ത് സെന്റ് വസ്തുവല്ലേ ഉള്ളൂ അതിനകത്താണ് വീടും പിന്നെ കൃഷിക്ക് വേണ്ടി അപ്പുറത്തോട്ട് ഇച്ചിരി സ്ഥലം എടുത്തിട്ടുണ്ട് പിന്നെ നാല് ചുറ്റും ഇച്ചിരി മുറ്റം വേണമല്ലോ നമുക്ക് അവിടെ വരെ കവർ ചെയ്താൽ ഇവിടം കൂടി മൊത്തത്തിൽ കെട്ടിപ്പൊക്കി ഇട്ടാൽ പിന്നെ മൊത്തത്തി അങ്ങ് ഇരുട്ടായി പോകുന്നേ ഈ ഒരു പ്രൈവസി ഇങ്ങനെ ഒന്നും ഇരിക്കാനോ ഒന്നും പറ്റില്ല പിന്നെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് വസ്തു കൂടുതൽ വേണം കേട്ടോ ഇത് ആകെ പത്ത് സെന്റ് വസ്തു അല്ലേ ഉള്ളു അതിനകത്ത് വീടും മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ അടഞ്ഞിരുന്നാല് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ശരിക്കും നമ്മൾ ഫ്ലാറ്റിൽ എങ്ങനെയാണോ അതുപോലെ ആയി പോകും അപ്പൊ ആദ്യം എസ്റ്റിമേറ്റ് എടുപ്പിച്ചപ്പോ കിണറിന്റെ അവിടെ വരെ എടുത്തായിരുന്നു കേട്ടോ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോ ആദ്യം ഞെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നായിരുന്നു ചിന്തിച്ചത് പിന്നെ ചിന്തിച്ചപ്പോഴാണ് എങ്കിൽ വേണ്ട ഇങ്ങനെ മതിയെന്ന് വിചാരിച്ചു അപ്പൊ ഇപ്പൊ ജോസാനും പറയുന്നുണ്ട് ഈ അങ്ങനെ ചെയ്യാൻ ഇത് കാര്യമായി കേട്ടോ ഇപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇവിടെ വന്നിരിക്കാനും കുറച്ച് പ്രൈവസി ഉണ്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം നിത്യവേഴുതന മെഴുക്കു വരട്ടിയപ്പോ ഒത്തിരി പേര് പറഞ്ഞു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വെജിറ്റബിള് കാണുന്നത് ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലെന്ന് ശരിയാണ് നമ്മുടെ പച്ചക്കറി കടകളിൽ ഒന്നുമേ ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഞാനും കണ്ടിട്ടില്ല അപ്പം കഴിഞ്ഞ പ്രാവശ്യം മെഴുക്കുരട്ടി അപ്പം ചോസാനപ്പം പെട്ടെന്ന് മെഴുക്കു പുരട്ടി എനിക്കിത് കാണിക്കാനും പറ്റില്ല ഒത്തിരി പേര് അതിന്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഒത്തിരി ഒന്നുമില്ല എങ്കിലും കുറച്ചുണ്ട് മുറ്റുന്നതിന് മുമ്പ് അതിങ്ങി പറിക്കുകയാണെ നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി അല്ലെങ്കിൽ ഒന്നട വിട്ടെങ്കിലും ഇതിനകത്തുനിന്ന് നമുക്ക് നിത്യവേഴുതന കിട്ടും മെഴുക്കുരട്ടി വെക്കാൻ നല്ലതാണ് തീയൽ വെക്കാൻ നല്ലതാണ് അപ്പൊ ഇത് ഉള്ളവർ പലരും കമന്റ് ഇടാറുണ്ട് അയ്യോ എൻ്റെ ചേച്ചി ഇത് കഴിച്ചും അടുത്തും അവസാനം പറിച്ചു കളയുമായിരുന്നു ഉണ്ടെങ്കിൽ അങ്ങ് ഇഷ്ടം പോലെ പിടിക്കും എന്നൊക്കെ ഞാൻ ഇതുവരെ അത്രയ്ക്ക് വേണ്ടി ഒന്നും ഞങ്ങൾക്ക് പിടിച്ചു തുടങ്ങിയിട്ടില്ല ഇടയ്ക്ക് കുറേ ദിവസങ്ങൾ അടിപ്പിച്ച് കിട്ടുമെന്നുണ്ടായിരുന്നു ഇപ്പൊ മഴ ആയപ്പോ അധികം പൂക്കുന്നില്ലായിരുന്നു ഇത്തിരി വെയിൽ വന്നപ്പോൾ വീണ്ടും പൂ വന്നിട്ടുണ്ട് എനിക്കിതിന് വലിയ ചവർപ്പോ കവർപ്പോ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇതിന്റെ വഴി നിത്യവൈതനയുടെ മെഴുക്കുപരട്ടി ഇത് മാത്രമല്ലാതെ ഇതിന്റെ കൂടെ എന്ത് ഇട്ടു വേണേലും നമുക്ക് ബീട്രൂട്ട് ഞാൻ കടലയിട്ട് മെഴുക്കു പുരട്ടിയായിരുന്നു കാരറ്റ് ഇട്ട് മെഴുക്കുരട്ടിയായിരുന്നു ഇതെല്ലാം നല്ല ടേസ്റ്റ് ആണ് ഞാൻ ഇതുവരെ തീയല് വെച്ചിട്ടില്ല കേട്ടോ ഇതുവരെ മെഴുക്കുപുരട്ടിയേ ചെയ്തിട്ടുള്ളൂ സാമ്പാറിൽ ഇടാൻ കൊള്ളാം എന്ന് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ് ഇത് ചെയ്യാൻ കാര്യം ഞാൻ പല വീഡിയോയിലും ഇന്ന് ഇതായിരുന്നു ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട് അയ്യോ എങ്ങനെയാണ് ചെയ്യുന്നത് അറിയില്ല പ്രത്യേകിച്ച് പച്ചയേത്തക്ക പുഴുങ്ങി കഴിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ട് അയ്യോ അതിൻ്റെ വീഡിയോ ഇടണേ ഇടണേബൻസി ആദ്യമായിട്ട് കേൾക്കുകയാണ് പച്ചയേത്തക്ക പുഴുങ്ങുന്നതെന്നൊക്കെ അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന സെയിം രീതി ഇത് പച്ച ഏത്തക്ക ഇന്നലെ മേടിച്ചോണ്ട് വന്നതാണ് ഒറ്റ രാത്രി കൊണ്ട് അതിന് ഇങ്ങനെ കളർ വന്നു ഇന്നലെ വേടിച്ചോണ്ട് വന്നപ്പോൾ പച്ചയായിരുന്നു കേട്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് ഇത്രയും കളർ വെക്കും ഒന്നൊറ്റ രാത്രിയുണ്ട് അപ്പോൾ ഇത് അധികം പഴുത്തിട്ടില്ല നിങ്ങളുടെ കയ്യിൽ തനി ഉണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന അതേ മെത്തേഡിൽ ചെയ്താൽ മതി അപ്പോൾ പുറത്ത് ഇച്ചിരി മണ്ണും അഴുക്കും ഒക്കെ ഉണ്ട് അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം ഇത് അതുപോലെ ഇട്ട് വേണമെന്നുണ്ടെങ്കിലും പുഴുങ്ങിയെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് മോടവും വാലും ചെത്തിക്കളഞ്ഞിട്ട് ഇതുപോലെ മുറിച്ച് വേണമെങ്കിലും ഇടാം കഴിവതും ഏത്തയ്ക്ക പുഴുങ്ങുമ്പോൾ പഴയ ഏതെങ്കിലും പാത്രം എടുക്കുന്ന നല്ലതാണ് അത് വേറെ എന്തെങ്കിലും ടിപ്പ് നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണം ഞാൻ പ്രത്യേകിച്ച് പച്ച ഏത്തക്കാ പുഴുങ്ങുമ്പോൾ പാത്രമൊക്കെ കറയാവാറുണ്ട് കേട്ടോ ഞാൻ വെള്ളത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു നോക്കി എന്നിട്ട് അത്യാവശ്യം കറവിടിക്കുന്നുണ്ട് പച്ചയേത്തക്കായി ഞാൻ ഇതുപോലെ തൊലി ഉൾപ്പെടെയാണെ വാലും മോടവും മാത്രം ചെത്തിക്കളഞ്ഞിട്ട് ചെറുതാണെ മുറിക്കാറില്ല വലുതാണെങ്കിൽ മുറിച്ചിട്ടാണ് പുഴുങ്ങുന്നത് പഴുത്തേത്തക്കാ പുഴുങ്ങുമ്പോൾ ഒരിക്കലും വെള്ളത്തിലിട്ട് ഞാൻ പുഴുങ്ങാറില്ല സ്റ്റീം ചെയ്ത് എടുക്കാറുള്ളു എല്ലാവരും അങ്ങനെയായിരിക്കും പച്ച മാത്രമേ ഇങ്ങനെ വെള്ളത്തിൽ ഇടത്തുള്ളൂ കേട്ടോ ഇനി എന്താ ഈ വെള്ളമൊക്കെ തിളച്ച് നന്നായിട്ടൊന്ന് വേവണം വേവ് നമുക്ക് കണക്കാക്കി എടുക്കുക ഇത്രയും വേവണം എത്രയും വേവണ്ട എന്നുള്ളത് നന്നായിട്ട് വേവുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ തൊലി ഉണ്ടല്ലോ ഒന്ന് പുളന്ന് വരും അതായത് എന്തോ വിണ്ട് കീറുക എന്ന് പറയും വെടിച്ച് കീറുക എന്ന് പറയും നമ്മൾ കപ്പ പുഴുങ്ങി കഴിക്കുമ്പോൾ മുളക് ഉടച്ചതുണ്ടാക്കത്തില്ലേ അതേ സെയിം ആണ് ഞങ്ങള് കാ പുഴുങ്ങുന്നതിനും ചെയ്യുന്നത് ഒത്തിരി പഴുത്തതിനങ്ങനെ ഇതൊന്നും ചെയ്യാറില്ല ഡയറക്റ്റ് പുഴുങ്ങി കഴിക്കാറേ ഉള്ളൂ പക്ഷെ ഇത് ഒത്തിരി മധുരമില്ല അതുപോലെ തന്നെ പച്ച ഏത്തക്കും ഞങ്ങള് ഇങ്ങനെയാണേ ഉണ്ടാക്കുന്നത് കൊച്ചുള്ളി പച്ചമുളക് കാന്താരി ഉണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ ഉപ്പ് വെളിച്ചെണ്ണ തൈര് വേണ്ടവർക്ക് അങ്ങനെ ഒഴിക്കാം ഈ രീതിയിലാണ് ചെയ്യുന്നത് ഇനി കപ്പ എന്ന് പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ പല നാട്ടിലും പല ഭാഷയാണ് ഇവിടെ കപ്പ എന്ന് പറയും എന്ന് പറയും ചിലടത്ത് എന്ന് പറയും പൂള എന്ന് പറയും എന്ന് പറയും ഇത് കൂടാതെ വേറെ ഏതെങ്കിലും നാട്ടിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കമന്റ് ഇടണേ അപ്പൊ വേണമെങ്കിൽ മീൻകറി കൂട്ടിയും കഴിക്കാം മീൻകറി ഉണ്ട് ഇവിടെ പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഉപ്പുനീലുക്കി കഴിക്കാനാണ് കൊച്ചുള്ളി ഈ പ്രാവശ്യം മേടിച്ചത് വലിയ കൊച്ചുള്ളി അതുകൊണ്ട് പൊളിക്കാനും എളുപ്പമുണ്ട് നാലഞ്ചെണ്ണം എടുക്കുന്ന സ്ഥാനത്ത് ഒരെണ്ണം എടുത്താലും മതി അത്രയ്ക്കും വലിപ്പമുണ്ട് മഴ പെയ്യുന്നുണ്ടെങ്കിലും ജോലി ചെയ്യുന്നൊണ്ടായിരിക്കാം വിയർപ്പിന് ചൂടിന് ഒരു കുറവുമില്ല കേട്ടോ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയില് ഞാൻ ഇങ്ങനെ ഡിസൈൻ ഉള്ള നൈറ്റി ഇട്ടപ്പോ ഒത്തിരി പേര് തെറ്റിദ്രിച്ചു ഞാൻ മാല ഇട്ടിട്ടുണ്ട് അത് മാലയല്ല കേട്ടോ അത് നൈറ്റിയുടെ ഡിസൈനാ അപ്പൊ ഉള്ളി മുളകും ഒക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഉപ്പ് വളംപുളി പിന്നെ കുറച്ച് വെള്ളം കൂടി ഞാൻ ചെയ് ചേർക്കും ഉപ്പ് നീര് വേണമല്ലോ പിന്നെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അപ്പൊ ഞാൻ ഈ പുളിയൊക്കെ ഇട്ടിട്ട് കൈകൊണ്ട് തന്നെ ഞെരിടുന്നത് കേട്ടോ അന്നേരം അതിന്റെ പൊഹച്ചിൽ അറിയത്തില്ല ഇച്ചിരി കഴിയുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും എത്രത്തോളം പുകയുന്നുണ്ടെന്ന് വേണോ കായും നന്നായിട്ട് വെന്തു അത് വെള്ളം മുറ്റിക്കളഞ്ഞ ശേഷം ഒന്ന് തണുക്കാനായിട്ട് ഇച്ചിരി ഒന്ന് മാറ്റി വെക്കാം ഇത് തണുക്കുംതോറും അങ്ങ് കല്ലിക്കും കേട്ടോ അതായത് കട്ടിയാവും ചൂടോടെ കഴിക്കുമ്പോൾ ഇത്തിരി നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പൊ നമ്മുടെ നാടൻ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അധികം ഉണ്ടാക്കാറുണ്ട് എങ്കിലും അധികമായിട്ട് ഇഡലി ദോശ പുട്ട് ഉപ്പുമാവ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാറുള്ളായിരുന്നു കൂടുതലും ഇതുപോലെ കാ പുഴുങ്ങിയത് കപ്പ പുഴുങ്ങിയത് ചേന ചേമ്പ് ഇതെല്ലാം കൂടി ഇട്ടുള്ള പുഴുക്കുണ്ടല്ലോ കപ്പ ചേന ചേമ്പ് കാച്ചില് ഏത്തക്ക ഇതെല്ലാം കൂടിട്ടുള്ള ആ പുഴുക്ക് അല്ലെങ്കിൽ കഞ്ഞി പിന്നെ കഞ്ഞീം ചക്ക വേവിച്ചതും കഞ്ഞീം കപ്പ വേവിച്ചതും കഞ്ഞി അസ്ത്രം ഇതൊക്കെയായിരുന്നു കൂടുതലും അപ്പൊ ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് അതൊക്കെ പുതുമയായിരിക്കും കേൾക്കുന്നത് തന്നെ അതിശയമായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഞാൻ ഈ വളംപുളി കറുത്തന്റെ കാര്യം പറഞ്ഞപ്പോൾ കുറെ പേര് എനിക്ക് കമന്റ് കമന്റിട്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അത് കറക്കില്ലെന്ന് സത്യമാണ് കേട്ടോ അന്നേരം ഞാൻ ഞാൻ ഓർത്തത് ഈ ബോംബെയിൽ നാട്ടിൽ നിന്ന് പുളി കൊണ്ടുപോകുന്നതേ നിധി സൂക്ഷിക്കുന്നവണൊക്കെ അല്ലേ സൂക്ഷിച്ചു വെക്കുന്നേ അപ്പോ അത് അന്ന് തൊട്ടേ കൊണ്ടുപോകുന്നതിൻ്റെ അന്ന് തൊട്ടേ അത് ഫ്രിഡ്ജിലായിരിക്കും അവസാനം വരെ ആ കളറായിരിക്കും പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് ഓർമ്മ പോയില്ല കേട്ടോ അല്ലായിരുന്നു എങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചേനെ ഇനി ഇച്ചിരി കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഇത് കഴിച്ചോണ്ടിരിക്കട്ടെ വീഡിയോയിൽ അധികം കാണുന്നില്ലെന്നുള്ളട്ടെ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നെ മിക്കവാറും ഞങ്ങൾ രാവിലെ ആയാലും ഉച്ചക്കായാലും രാത്രിയിലായാലും ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത് കഴിച്ചുകഴിഞ്ഞാൽ പെട്ടെന്നൊന്നും എണീക്കത്തുമില്ല കൊച്ചോർത്താനം പറഞ്ഞു ഒത്തിരി നേരം അങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും അയ്യോ ഒത്തിരി സമയമായല്ലോ ഒന്നും പറഞ്ഞ് എണീക്കുന്നത് അപ്പൊ ഇനി ഉച്ചക്കത്തെ ഉണ്ടാക്കണം അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടാം ചീമച്ചക്ക വീണ്ടും കിട്ടിയിട്ടുണ്ട് നമ്മുടെ അയൽവാസി എലിസബത്ത് അമ്മമ്മ ചീമച്ചക്ക തന്നു അതിന്ന് തോരൻ വെക്കാമെന്ന് വിചാരിക്കുകയാണ് അതിന്റെ വീഡിയോ പിന്നെ ഇടാമേ ഇന്ന് ഇത്രയും കൊച്ചുർത്താനം പറയാൻ വേണ്ടി ഞാൻ വന്നു തന്നെ ഉള്ളു അപ്പോൾ പുതിയ നല്ല ഒരു എന്താണ് ഒരു ലെഞ്ചുമായിട്ട് ഞാൻ ഉടൻ വരാം ചിൽഡ്രൻ ബൈ ഗോഡ് ബ്ലെസ് യു